നമസ്കാരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ മുഖ്യമന്ത്രി മുൻ മന്ത്രിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ AC മൊയ്തീന്റെ ബന്ധു. പ്രതികളെ സംരക്ഷിക്കാൻ CPM സംസ്ഥാന നേതൃത്വം നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. CPM അഴിമതികൾ പരിചിതം തന്നെ. എന്നാൽ എത്രയൊക്കെ അഴിമതികൾ വന്നാലും തന്റെ നേതാക്കന്മാരെ അല്ലെങ്കിൽ തട്ടിപ്പ് വീരന്മാരെ രക്ഷിക്കാൻ സാക്ഷാൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളപ്പോൾ നടക്കില്ലെന്ന് എല്ലാവർക്കും നന്നായി അറിയാം. അധികാരത്തിന്റെ മറവിൽ പീഡിപ്പിക്കുന്നവരെ സംരക്ഷിക്കാനും തട്ടിപ്പ് പ്രതികളെ സംരക്ഷിക്കാനുമുള്ളതായി മാറി കേരളത്തിലെ മുഖ്യമന്ത്രി. വായ്പാ തട്ടിപ്പിന് ചുക്കാൻ പിടിച്ച മാപ്രാണം മാടായിക്കോണം മുത്രത്തിപ്പറമ്പിൽ കരീം മകൻ ബിജു AC മൊയ്തീന്റെ അടുത്ത ബന്ധുവാണ്. കേസിൽ രണ്ടാം പ്രതിയാണ് ബിജു. 15 വർഷമായി ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ മാനേജറായിരുന്നു ബിജു. ഇയാളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച തേക്കടി റിസോർട്സ് എന്ന കമ്പനിക്ക് വേണ്ടിയാണ് കോടികൾ തിരിമറി നടത്തിയതെന്നാണ് വിവരം. തേക്കടി റിസോർട്സിന്റെ പേരിൽ കേരളത്തിനകത്തും പുറത്തും വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. CPMന്റെ മറ്റു ചില പ്രാദേശിക നേതാക്കളും ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലുണ്ട്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലെ ചിലരുടെ ബിനാമി ഇടപാടാണ് ഇതെന്നും വിവരങ്ങളുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ വൻ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. എന്നാൽ സ്ഥലങ്ങൾ ഉദ്ദേശിച്ചതുപോലെ വിറ്റുപോകാതായതോടെയാണ് ഇവർ പ്രതിസന്ധിയിലായത്. ബാങ്കിലെ പണം അനധികൃതമായി തിരിമറി ചെയ്യുന്ന കാര്യം 2016 മുതൽ CPM സംസ്ഥാന നേതൃത്വത്തിന് അറിയാമായിരുന്നു. ബ്രാഞ്ച് മാനേജറായിരുന്ന MB സുരേഷ് 2016 അന്നത്തെ CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന ബേബി ജോണിന് പരാതി നൽകിയിരുന്നു. ബേബി ജോൺ ഇത് അന്വേഷിക്കാൻ തുടങ്ങിയെങ്കിലും അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. പിന്നീട് ജില്ലാ സെക്രട്ടറി ആയത് AC മൊയ്തീനാണ്. മൊയ്തീനും സുരേഷ് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. മാത്രമല്ല സുരേഷിനെതിരെ ബാങ്ക് നടപടിയെടുത്ത് പിരിച്ചുവിടുകയും ചെയ്തു. 2019 മുതൽ മുൻ സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് നിക്ഷേപകർ പലരും പലവട്ടം പരാതി നൽകി. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. 2019 ഡിസംബർ 4 കബളിപ്പിക്കപ്പെട്ടവർ തൃശൂർ റേഞ്ച് DIG രേഖാമൂലം പരാതി നൽകി. തങ്ങളുടെ പേരിൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതായും പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായും DIG നൽകിയ പരാതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാനേജറായിരുന്ന ബിജുവിന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പും ഭീഷണിയും നടത്തുന്നതെന്ന് പരാതിയിലുണ്ട്. നിരവധി പേർ ഒപ്പിട്ട ഈ പരാതി ലഭിച്ചിട്ടും പോലീസ് അനങ്ങിയിട്ടുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.